അലഹമ്മലീന മുഹമ്മദ് അമ്മാബായ പ്രിയമുള്ള സഹോദരങ്ങളെ കെ എം സി ഡി ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു കുറിപ്പ് അത് ഷേബാൻ പതഞ്ച് ബറാത്തിരാവുമായി ബന്ധപ്പെട്ടാണ് ആ ദിവസം വളരെയധികം പൂരിശയാക്കപ്പെട്ടതാണ് അന്ന് ഒരു വർഷത്തേക്കുള്ള മുഴുവൻ തീരുമാനങ്ങളുടെയും അന്തിമ തീരുമാനം തുടങ്ങി പ്രാപഞ്ചിക രഹസ്യങ്ങളിൽ പലതും തീരുമാനമെടുക്കാൻ റബ്ബ് തീരുമാനിച്ചിരിക്കുന്ന പുണ്യ ഷേബാനിന്റെ പുണ്യരാവിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബറാത്ത് രാവിനെ പിന്നെ പുകഴ്ത്തിക്കൊണ്ട് അന്നാണ് എല്ലാ റിസുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കുറിപ്പുകളാണ് വന്നിട്ടുള്ളത് മാത്രമല്ല അന്ന് മൂന്ന് യാസീനുകൾ ഓരോ വീടുകളിലും പാരായണം ചെയ്യണം ആ മകരിബ് നമസ്കാര ശേഷം എന്നാണ് പറയുന്നത് അഥവാ അതിന് കഴിയാതെ പോയാൽ വ്യാഴാഴ്ച അസറിന് ശേഷം നിർബന്ധ ബുദ്ധിയ ഇത് പാരായണം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ യാസീൻ ആയുസ്സിന് ആയുസ്സിൽ വർധനമുണ്ടാകാൻ അതോടൊപ്പം രണ്ടാമത്തെ യാസീൻ ഉപജീവന മാർഗങ്ങളിൽ വിശാലതയുണ്ടാകാൻ ബറക്കത്തുണ്ടാകാൻ മൂന്നാമത്തെ യാസീൻ ആഫിയത്തിനും സുഹൃത്തിനും ആരോഗ്യത്തിനും കുടുംബത്തിൽ ബറക്കത്തുണ്ടാകുവാനുമൊക്കെ പാരായണം ചെയ്യണം എന്നാണ് ഈ മുസ്ലിയാർ എഴുതിയിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ഞാൻ ചുരുക്കിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ വിഷയത്തിൽ നമ്മുടെ യൂട്യൂബിൽ ധാരാളം ലിങ്കുകൾ ഉണ്ട് അത് നിങ്ങൾ കേൾക്കണം മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒന്നാമതായിട്ട് ജനങ്ങൾക്കിടയിൽ ഈ ഈ വിഷയമായിട്ട് ഒരു വിശ്വാസം വിശുദ്ധ ഖുർആാനെ അവതരിപ്പിക്കപ്പെട്ട ദിവസമാണ് അതിൻ്റെ അവതരണ ആരംഭം കുറച്ച് ദിവസമാണ് ഷേബാം പതിനഞ്ച് അതുകൊണ്ടാണ് പുണ്യമാക്കപ്പെട്ട ബറാത്തുരാവ് എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ അന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവൻ്റെ ആയുസ് അടുത്തൊരു കൊല്ലത്തേക്കുള്ള മറ്റുള്ള സൗഭാഗ്യം നിർഭാഗ്യം റിസ്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അന്നാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആദ്യമായിട്ട് മനസ്സിലാക്കുക അള്ളാഹുത്താലെ പരിശുദ്ധ ഖുർആൻ എപ്പോഴാണ് അവതരിപ്പിച്ചത് ഇന്ന അൻസൽ ലൈലത്തുൽ കദർ സൂറത്തുൽ ഖദർ അള്ളാഹു താലെ പറയുകയാണ് ലൈലത്തുൽ ഖദറിലാണ് ആ വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ച ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ എപ്പോഴാ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ഭിന്നത തന്നെയില്ല അത് റമലാനിലാണ് റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ കദറി എന്നുള്ളത് വിശുദ്ധ ഖുർആൻ അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തായത്തിൽ പറയുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു വിശുദ്ധ റമലാൻ അപ്പൊ ആ റമലാന് ആ റമലാനിന്റെ അവസാനത്തിൽ ഒറ്റയിട്ട രാവുകളിലാണ് എന്ത് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് അപ്പോൾ ഷേബാം പതിനഞ്ചനല്ല ബറാത്ത് രാവിനല്ല എന്ന് മനസ്സിലാക്കുക ഇതാണ് നമുക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ള അപ്പോൾ ഈ ബറാത്ത് രാവിനാണ് എല്ലാവിധ കാര്യങ്ങളും അടുത്ത വർഷത്തേക്ക് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനെതിരായിട്ടുള്ള സംഗതിയാണ് എന്ന് മനസ്സിലായല്ലോ ലൈലത്തുൽ ഖതറിന്റെ രാവിലാണ് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാൻ തല ഓരോ വർഷത്തേക്കത് പിന്നെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതൊക്കെ പിന്നെ വിശദമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഈ മുസ്ലിയാക്കന്മാര് ഞാൻ അവരെ ആക്ഷേപിക്കല്ല ആ സാധുക്കൾ പാപങ്ങൾ അവര് വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അപ്പോൾ ബറാത്ത് രാ അങ്ങനെ ഒരു സംഭവം ഇല്ല അള്ളാഹുവിന്റെ റസൂല് സല്ലൈവല്ലം ബറാത്ത് രാവിനാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊന്നും പറഞ്ഞിട്ടുള്ള ഒരു വചനവും വന്നിട്ടില്ല ഇനി ഈ വിഷയത്തിൽ ഒരുപാട് ഹതി ഇത് ഈ കുറിപ്പിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം എന്താ സഹോദരങ്ങളെ നിരവധി ഹദീസുകൾ ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയായി വന്നിട്ടുണ്ട് എന്നാ പറയുന്നത് ഏത് ദിവസം ബറാത്ത് രാവിൻ്റെ ശ്രേഷ്ഠതയേറ്റ് വന്ന് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാ പറയുന്നത് നിങ്ങൾ നോക്കൂ ഒരു ഒരുപാട് ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഹദീസുകളൊക്കെ ഉണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുവിൻ പകലിൽ നോമ്പനുഷ്ഠിക്കുവിൻ അതുപോലെ തന്നെ യാ അലിമൻ സ്വല്ലാമി അത്ത റക്കായത്തിൻസ് അലിറിയാഹുനോട് പറയാണ് നൂറക്കായത്ത് ഈ ഷാബാമ്പതിനഞ്ചിന്റെ രാവിനെ ബ്രാത്തരാവിനെ നമസ്കരിച്ചാൽ എന്നിട്ട് ഓരോ കാര്യത്തിലും ആ കുൽഹുഹു എന്നുള്ള അത് ആ സൂർ തോതിക്കഴിഞ്ഞാൽ എന്നിട്ടോ കലാ ഹുലഹു എല്ലാ ഹാജത്തും അവനെ വീട്ടി കൊടുക്കുന്ന അതുപോലെ തന്നെ ഷൈബാൻ പതിനഞ്ചിന്റെ രാവിലെ അള്ളാഹുത്താല ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങുമെന്നും അങ്ങനെ സഹോദരങ്ങളെ കലബുഗോത്രത്തിലെ ആടിന്റെ ഏർ ആട്ടിൻ പറ്റങ്ങളിൽ എത്ര രോമങ്ങളുണ്ടോ അത്ര ഭാവങ്ങളാണെങ്കിലും അതൊക്കെ പുറത്തു കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങൾ ഉണ്ട് ആ ഹദി അത്ര ഈ ഷൈബാം പതിനഞ്ചുമായി ബന്ധപ്പെട്ട് വന്ന ഹദീത്തുകള് അതിൻ്റെ പൂരിഷയുമായി ബന്ധപ്പെട്ട ഹദീഥകൾ അതിൽ ചില മഹാന്മാരൊക്കെ അത് ദുർബലമാണ് വഴീഫാണ് മൗലു ആണെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചിലര് ഹ ചിലര് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള പഠനം മഹാനായിട്ടുള്ള അബുൽ ഖാസിം ഷിഹാബുദ്ദീൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പണ്ഡിതൻ അത അഥവാ അബൂഷാമ എന്ന പേരിൽ ായിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഹിജറ അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ വഫാത്താനായി വഫാത്തായിട്ടുള്ള മഹാനപറുകൾ അദ്ദേഹത്തിൻ്റെ യസിഹു അതായത് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസിൻ്റെ ഒലൂമുൽ ഹദീസിൽ പിന്നെ അതുപോലെ തന്നെ ഹദീസിൻ്റെ സനതുമായി ബന്ധപ്പെട്ടൊക്കെ അവഗാഹ ജ്ഞാനം നേടിയിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ ഇപ്പോഴത്തെ ആളുകളല്ല മുൻഗാമികളായ ആളുകൾ ഇത് ഹിജറ ആറ് ആറാം നൂറ്റാണ്ടുകാരൻ ആ ആറാം നൂറ്റാണ്ടുകാരനായ പണ്ഡിതൻ രേഖപ്പെടുത്തിയതാ അപ്പോൾ അദ്ദേഹം പറയുകയാണ് അഹ്ലു വളരെ മുൻഗാമികളായിട്ടുള്ള ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഹദീസ് ഷാബാൻ ഹദീസും പതിനഞ്ചിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് സഹീഹായിട്ടുള്ള ഒരൊറ്റ ഹദീസുമില്ല മനസ്സിലായല്ലോ അപ്പോ ഈ വിഷയത്തില് വന്നിട്ടുള്ള ഹദീസുകള് അതൊക്കെ തന്നെയും സഹീഹല്ലാത്തതാകുന്നു അതുകൊണ്ട് അത് കേട്ട് നിങ്ങൾ നമസ്കരിക്കുക നൂറക്കായത്ത് പന്ത്രണ്ടക്കായത്ത് ആറക്കായത്ത് ഒക്കെ നമസ്കരിക്കാനുള്ള കുറിപ്പുകളും ആഹ്വാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ബിദത്തായിത്തീരുമെന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ അന്ന് ആ പിന്നെ നോമ്പ് നോലിക്കുക ഷാബാം പതിനഞ്ച് ബറാത്തരാവിന് നോമ്പ് നോലിക്കുക എന്നുള്ളത് വലിയ സുന്നത്തായിട്ട് അറഫാ നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ ഈ നോമ്പ് നോൽക്കുന്ന പതിവൊക്കെ ഒഴുതുപില്ല എത്ര വിദഗ്ധത്തായ സംഗതിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിന് ഒരു തെളിവില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ മൂന്ന് യാസീനൗത് ഔ ആ മൂന്ന് യാസീൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് പക്ഷേ സഹോദരങ്ങളെ സ്നേഹത്തോടുകൂടെ ഞാൻ പറയട്ടെ നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ കിതാബും ഹബീബായ നബി ദിലും മേനു സല്ലാഹു അലൈ വസ്ലമിയുടെ സ്വഹിഹായ വചനങ്ങളും മുറുക പിടിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ബിദത്തുണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല നിങ്ങൾ നോക്കൂ ഒരു വിദഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാ നാശം വിതക്കുന്ന ഒന്നാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കുല്ലു പിതഅത്തിൻലാലോ കുല്ലു ലലാലത്തിൻ ഫിന്നാർ എല്ലാ വിദഗ്ഹത്തുകളും വഴികേടാണ് എല്ലാ ലലാലത്തുകളും നരകത്തിലേക്കാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് വിദഗത്താണോ അതിന് തെളിവുണ്ടോ ഇത് അല്ലത അള്ളാഹ് ഉസ്മാൻ തല പഠിപ്പിച്ചതാണോ റസൂൽ പഠിപ്പിച്ചതാണോ എന്ന് നല്ലവണ്ണം ചിന്തിക്കുക ഏർ ശരിയാണ് എങ്കിൽ മാത്രമേ നമ്മൾ അനുഷ്ഠിക്കാവൂ ഇത് എല്ലാവരോടും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടുമുള്ള എൻ്റെ വളരെ സ്നേഹത്തോടുകൂടെയുള്ള ഒരു അഭ്യർത്ഥനയാണ് അല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ അമൽ അള്ളാഹു താലെ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല അത് കുറ്റകരമായ കാര്യമാണ് എന്ന് ഓർക്കുക നിങ്ങൾ നോക്കൂ ഈ സമുദായത്തിൻ്റെ മാതൃകയാരാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലം തങ്ങളാണ് സൂറത്തുൽ അഹസാബിൽ കാണാം ലക്കത് കാനലക്കും ഫി റസൂലില്ലാ ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഹബീബായ റസൂലുള്ളയാണ് ആ റസൂലുള്ള ഷേബാം പതിനഞ്ചിന് മൂന്ന് യാസീനോതിയ സംഭവം ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ തുറമുദിലുണ്ടോ അബുദാബുദിലുണ്ടോ നസായിയിലുണ്ടോ ഇബന്മാചയിലുണ്ടോ സിഹാസിയിൽ എവിടെയുമില്ല ഒരു ഗ്രന്ഥത്തിലുമില്ല ഗ്രന്ഥത്തിലുനില്ല ഹദീസിലില്ല സഹോദരങ്ങളെ മൂന്ന് യാസീനോദാൻ പറയുന്ന സംഭവമുണ്ടല്ലോ യാസീനോദാൻ പറയുന്ന മുസ്ലിയാക്കന്മാരെ ഇതിന് ഏത് ഗ്രന്ഥത്തിലാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുക മനസ്സിലാക്ക പ്രിയപ്പെട്ടവരെ ഇത് അല്ലാമത്തു ദൈറബി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുജറബാത്ത് എന്ന് പറഞ്ഞ കിതാബുണ്ട് മുജറബാത്ത് പറഞ്ഞെന്താ അനുഭവപ്പെട്ട സംഗതികൾ ഒരു കാര്യം ചെയ്ത് അത് വിജയിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള സംഗതികൾ അനുഭവവേദ്യമായ വേദ്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയതാ ഖുർആാനോ ഹദീസൊന്നും അല്ലെട്ടോ ഏർ ഇത് നബി അല്ല സ്വഹാബത്തല്ല താബി അല്ല ആദ്യ ആദ്യം മൂന്നു നൂറ്റാണ്ടുകളിൽപ്പെട്ട പണ്ഡിതനും അല്ല അങ്ങനെയുള്ള ഒരാൾ തൻ്റെ മുജറബാത് എന്ന് പറയുന്ന കിതാബിലാണ് എഴുതിയിട്ടുള്ളത് എന്ത് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ തൻ്റെ നീയത്ത് ഉണ്ടാകേണ്ടത് ദീർഘായുസിനു വേണ്ടിയാണ് രണ്ടാമത്തെ യാസീന് നീ ഓതുമ്പോൾ പരീക്ഷണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് മൂന്നാമത്തെ യാസീനോ തണ്ടത് പ്രത്യേകമായൊരു നെയ്യത്ത് എന്താ ജനങ്ങളിൽ നിന്ന് ഐശ്വര്യമുള്ളവനായി ഏർ മാറാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണത് മുജറബാത്തിന്റെ കിതാബ് ഈ കിതാബിൽ ഒരുപാട് ഷിറുക്കും വിതരത്തും നിറഞ്ഞിട്ടില്ല എന്തിനേറെ മന്ത്രവും ഏലസ് തൊൽസമാ തടക്കം പറയുന്ന കിതാബാ നെഹ്ല എന്നിട്ട് അതാണ് ഈ സമുദായത്തിലെ പാവപ്പെട്ട സമുദായത്തിൻ്റെ അംഗങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശുദ്ധമായ അസംബന്ധമാണ് പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഷഹബാം പതിനഞ്ചുൻ്റെ രാവിന് ഹബീബനങ്ങൾ അതുപോലെ തന്നെ കിറാം അവരാരും തന്നെ പ്രത്യേകമായിട്ടൊരു അഴിബാദത്വം നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളും പ്രത്യേകമായി അഴിബാദത്ത് നിർവഹിക്കേണ്ടതില്ല മറിച്ച് ഓരോ ചന്ദ്രമാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ റമദാൻ ഇറമാനൊഴികെ ആ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ എന്തുണ്ട് സുന്നത്ത് നോമ്പുണ്ട് അതിൻ്റെ പേരെന്താ അയ്യാമുൽ ബീൽ ആ നെയ്യത്തോടുകൂടെ റാത്തിരാവ് എന്നുള്ള നെയ്യത്തല്ല റാത്തിരാവെന്നുള്ള നെയ്യത്തോടു കൂടെ നോമ്പ് പറ്റിയാൽ വിദത്താവും കുറ്റം കിട്ടും എന്നാൽ അയ്യാമുൽ ബീൽ എന്നുള്ള നെയ്യത്തോടു കൂടെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ആ നോമ്പ് നോക്കുക എന്നുള്ളത് വളരെ പുണ്യകരമാണ് അപ്പം അതുകൊണ്ട് സൂറത്ത് യാസീന് മൂന്ന് തവണ ഓതുക ഇതിനൊന്നും തന്നെ തെളിവില്ല അതൊക്കെ ഗുരുതരമായ തെറ്റാണ് ഖുർആആാന് നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ പ്രത്യേകമായ എണ്ണം പറയാതെ എണ്ണം വെക്കാതെ അത് ഏത് ദിവസവും നമുക്ക് ഓതാം ഓതണം പഠിക്കണം മനസ്സിലാക്കണം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുത്താലൻ അനുഗ്രഹിക്കട്ടെ വസു അള്ളാഹു വസ്ലം ആല നബീനെ മുഹമ്മദ് അലഹമദുള്ള അറബുലാലമി